ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ബീഫ് ബിരിയാണിയാണ്. ജീരകശാല റൈസ് കൊണ്ട് നമ്മുടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ടാണ് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല രുചിയും മണവും ആവശ്യത്തിന് എരിവും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണിത്. ഇവിടെയുള്ളവർക്ക് മാത്രമല്ല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കോഴിക്കോട് വന്ന് ബിരിയാണി കഴിക്കുന്നവർക്കറിയാം ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത. ബിരിയാണി നല്ല മണിമണി പോലെ ഇരിക്കും, എന്നാൽ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റുമായിരിക്കും. ദമ്മിലൊരു പ്രത്യേക രീതിയിൽ റൈസ് വേവിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ബിരിയാണിക്ക് വേണ്ടി നമ്മൾ 1.5 കിലോ ബീഫാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുന്നത്. ബിരിയാണിക്കായതുകൊണ്ട് കുറച്ച് വലിയ പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വൃത്തിയാക്കിയെടുത്ത ബീഫ് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റാൻ വേണ്ടി കുറച്ച് സമയം അരിപ്പയിലിട്ട് വെച്ചതിന് ശേഷം വേണം ഉണ്ടാക്കി തുടങ്ങാൻ. ഇനി ബീഫ് മുഴുവൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. മീഡിയം സൈസ് വലിപ്പമുള്ള 3 സവാള നീളത്തിലരിഞ്ഞതും ബീഫിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 3 പഴുത്ത തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 2 ഫുൾ വെളുത്തുള്ളിയും 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 10 പച്ചമുളകും ചതച്ചെടുത്തതാണ്. ഇതുകൂടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കും. പച്ചമുളകിൻ്റെ എരിവും കൂടി നോക്കി വേണേ 10 എണ്ണമൊക്കെ എടുക്കാൻ. ഇനി പുളിപ്പില്ലാത്ത 4 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. മസാലയുടെ നല്ലൊരു നിറത്തിനും ചെറിയൊരു എരിവിനും വേണ്ടി 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് കൈകൊണ്ട് തന്നെ ബീഫ് ഒന്ന് പതം വരുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കും. ബീഫിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ ഈ ഒരു ബീഫ് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 5 വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഓരോ ബീഫിൻ്റെ വേവിലും വ്യത്യാസം കാണുമല്ലോ, അതുകൂടെ നോക്കിയിട്ട് വേണേ ബീഫ് വേവിച്ചെടുക്കാൻ. വേവിച്ചെടുത്ത ബീഫിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ ബീഫിൽ നല്ല വെള്ളമുണ്ട്. ഇതിലേക്ക് കുറച്ച് ചേരുവകൾ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ചോറും കൂടെ ദം ചെയ്യാൻ പറ്റിയ കുറച്ച് വലിയ കടായിയിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ബീഫ് മസാല മാറ്റിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാള ഫ്രൈ ചെയ്തെടുത്തതാണിത്. ഇനി 1/2 കപ്പ് പുതിനയിലയും 1 കപ്പ് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ സമയം ഉപ്പ് നോക്കി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മസാല വറ്റിച്ചെടുക്കുന്നത്. കാരണം അവസാനം റൈസും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ. 1/2 കിലോ ജീരകശാല റൈസാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതാദ്യം 3-4 പ്രാവശ്യം നല്ലോണം കഴുകി 15 മിനിറ്റ് മാത്രം കുതിർത്ത് വയ്ക്കും. ചോറ് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കടായിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്യുടെ കൂടെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇനി 1/5 ഗ്രാമ്പു 5 ഏലക്ക 1 പട്ട ചെറുതായി മുറിച്ചതും 1 ടീസ്പൂൺ പെരുംജീരകവും നെയ്യിലേക്കിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1 ചെറിയ സവാള കനം കുറച്ചരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റിയെടുത്ത് ഒന്ന് സോഫ്റ്റാക്കിയെടുക്കും. സവാള ഒന്ന് സോഫ്റ്റായാൽ പിന്നെ നമുക്ക് അളന്നെടുത്തിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ ഏത് പാട്ടയിലാണോ അരി എടുത്തത് ആ ഒരു പാട്ടയിൽ തന്നെ 1.5 പാട്ട വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും വെള്ളത്തിൽ ഒന്ന് മുമ്പിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ വെള്ളം നല്ലോണം തിളച്ച ഉടനെ തന്നെ വേണം നമുക്ക് അരിയിട്ട് കൊടുക്കാൻ. അരിയിൽ വെള്ളം ഒട്ടുമില്ലാതെ നല്ലോണം ഊറ്റിയെടുത്ത് വേണം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നല്ലോണം തിളച്ച് റൈസ് ഏകദേശം വെള്ളത്തിന് സമമായി വരുന്ന സമയത്ത്
ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തുകൊണ്ട് വേണം വേവിച്ചെടുക്കാൻ. ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് വേവിച്ച് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റവ് ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറിന് 3/4 ഭാഗം വേവായിട്ടേയുള്ളൂ, വെള്ളവും വറ്റിയിട്ടില്ല. ഇതിനി മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മുടെ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നിന്നും ഇതിൻ്റെ ഒരു പ്രത്യേകത. ചോറ് ഇങ്ങനെ മസാലയുടെ മുകളിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ചോറിന് നല്ല രുചിയുമായിരിക്കും. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് നല്ല മണിമണി പോലെയുള്ള സോഫ്റ്റ് ചോറുമായിരിക്കും. മസാല വറ്റിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയൊരു ഗ്രേവിയോട് കൂടിയാണ് എടുക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചോറിട്ട് കൊടുക്കുന്ന സമയത്ത് മസാലയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. പകുതി ചോറ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പാലിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി 1 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിർബന്ധം ഒന്നുമില്ല കേട്ടോ. ഇനി 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബാക്കിയുള്ള റൈസും കൂടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇനി റോസ് വാട്ടർ മാത്രം ഒഴിക്കുന്നില്ല. നല്ലോണം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ടൊരു ദോശക്കല്ല് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ മുകൾ വെച്ച് കൊടുത്ത് ദം ചെയ്തെടുക്കും. ഇനി ലോ ഫ്ലെയിമിൽ 25 മിനിറ്റാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി 15 മിനിറ്റും കൂടെ ഇതേപോലെ വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ചോറിങ്ങനെ മസാലയുടെ മുകളിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മുടെ ബിരിയാണി കഴിക്കാൻ. ഇനി മുകളിലുള്ള ചോറ് മാത്രം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുത്ത് മിക്സാക്കിയെടുക്കും. സാധാരണ രീതിയിൽ ഉണ്ടാക്കി ദം ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല രുചിയാണല്ലോ. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ നല്ല രുചിയായിരിക്കും ബിരിയാണിക്ക്. ഇനി ഇതുപോലെ ബീഫ് മസാലയോട് കൂടെ തന്നെ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്ത് മുകളിൽ കുറച്ച് ചോറിട്ട് കൊടുത്ത് ഇതുപോലെ സെറ്റാക്കിയെടുക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകുമല്ലോ, നല്ല രുചിയും നല്ല മണവുമുള്ളൊരു ബിരിയാണിയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവും ഫ്ലെയിം കുറക്കുന്ന സമയവും ചോറ് വേവിച്ചെടുക്കുന്ന സമയവും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നല്ലൊരു ബിരിയാണി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. സാധാരണ ബിരിയാണിയുടെ കൂടെ കഴിക്കുന്നത് പോലെ തന്നെ ചമ്മന്തിയും തൈര് സാലഡും അച്ചാറും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.